ഹലോ കുട്ടീസ്, പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്ത് ഒത്തിരി മസാല ഒന്നുമില്ലാതെ എന്നാൽ നല്ല രുചിയില് പെട്ടെന്നൊരു ദം ചെയ്ത് ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പൊ എങ്ങനെയാന്ന് നോക്കാം, വായോ. അതിനായിട്ടേ ഞാൻ 4 സവാള എടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ 1 സവാള വളരെ തിന്നായിട്ട് അരിയുന്നുണ്ട്, അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്. ബാക്കി 3 സവാള ഗ്രേവിക്കും വേണ്ടിയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കശുവണ്ടി മുന്തിരി ഇട്ട് ഫ്രൈ ചെയ്ത് ആദ്യം മാറ്റുന്നുണ്ട്. പിന്നെ അതിലേക്ക് സവാള അരിഞ്ഞത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായി ഉതിർത്തിയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. കളറ് നന്നായി മാറി വരാൻ തുടങ്ങുമ്പോൾ പിന്നെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കി ഇന്ന് ഇളക്കി കോരിയെടുക്കണം. ഒത്തിരി കറുത്തു പോയാൽ ഭയങ്കര കൈപ്പുരസം പോലെ വരും കേട്ടോ. ഞാനിവിടെ കാണിക്കുന്നത് ഒരു 4 പേർക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണേ. എല്ലാം ഒപ്പം അങ്ങ് ചെയ്ത് പോവാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എല്ലാം നേരത്തെ അങ്ങനെ അരിഞ്ഞും പെറുക്കിയൊന്നും വയ്ക്കാറില്ല. കൂടെ നമുക്ക് കുക്കറിലെ അരി വേവിക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേലീഫും ചേർത്ത് പൊട്ടി വരുമ്പോൾ 20 മിനിറ്റ് കുതിർത്തി വെച്ചിട്ടുള്ള ജീരകശാല റൈസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് തിള വന്നു തുടങ്ങുമ്പോൾ 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. നന്നായി തിള വന്നതിന് ശേഷം അടപ്പടച്ച് വെയിറ്റ് ഇട്ട് ഒറ്റ വിസിൽ മതി കേട്ടോ. ഫുൾ എയറും പോയി കഴിഞ്ഞ് തുറക്കാൻ പാടുള്ളൂ. അരിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന പോലെ തന്നെ ചേർക്കണം കേട്ടോ. എന്നാലാണ് വെന്ത് വരുമ്പോൾ പാകത്തിന് ഉപ്പ് റൈസിൽ പിടിക്കുകയുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ ഗ്രേവിക്കുള്ള സവാള നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒനിയൻ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് എത്തിക്കാണും. ആ സമയം കൊണ്ട് തന്നെ പിന്നെ നമ്മൾ നോക്കി നിന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഡാർക്ക് കളർ ആക്കി കഴിഞ്ഞ് ഇരിക്കും തോറും ഭയങ്കര കറുത്ത കളറിലേക്ക് പോവുകയും ചെയ്യും. ഈ സെയിം ഓയിൽ തന്നെയാണ് ബാക്കി ഗ്രേവിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓയിൽ അധികമായിട്ട് തോന്നി എടുത്തു മാറ്റാം, പക്ഷെ എനിക്കിവിടെ കറക്റ്റാണ്. ഞാനൊരു 400 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ വിസിലും വന്നിട്ടുണ്ട് അരിയുടെ. 1 ടീസ്പൂൺ പെരുംജീരകം പൊട്ടിയതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും, അത് വാടാൻ വേണ്ടി ആദ്യം തന്നെ ഒരു 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അവിടെ ഇരുന്ന് ഒന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള ബാക്കി കൂട്ടുകളും കൂടി റെഡിയാക്കാം. അത്യാവശ്യം വലിപ്പമുള്ള 8 അല്ലി വെളുത്തുള്ളിയും 6 പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വേറെ മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എരിവിന് പാകത്തിനുള്ള പച്ചമുളക് ഇപ്പം ആഡ് ചെയ്യണേ. വഴറ്റാൻ വെച്ച ഉള്ളി നന്നായി വാടി വരുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള 2 തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. സവാള നന്നായി വാടി വരുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ കൂട്ടുചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അതിൻ്റെ പച്ചമണം മാറുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ട ബാക്കി ഇലകളുണ്ടല്ലോ, മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. 1.5 പിടി മല്ലിയിലയ്ക്ക് അതിൻ്റെ പകുതി പുതിനയിലയാണ് കേട്ടോ എടുക്കുന്നത്. പച്ചമണം മാറി ഗ്രേവിയുടെ കൂട്ടിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് ഉടഞ്ഞു വന്നാൽ മതി കേട്ടോ. ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ദം ചെയ്യാനൊക്കെ വയ്ക്കുമ്പോഴേക്കും തന്നെ ഇത് നന്നായി അങ്ങ് വഴിഞ്ഞു വന്നോളും. എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഇതിൻ്റെ ഒന്ന് റെസിപ്പി ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ കാണുന്ന പ്രിയപ്പെട്ട എല്ലാവരും ബാക്കി ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തക്കാളി ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇലകളുടെ 1/4 ഭാഗവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് നന്നായി ഇളക്കി അതിലേക്ക് 2 ടീസ്പൂൺ വിനെഗർ ചേർക്കുന്നുണ്ട്. ആപ്പിൾ സിഡ് വിനെഗർ ആണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തൈര് ചേർക്കാം, പക്ഷെ ഞാൻ തൈര് പൊതുവേ ചേർക്കാറില്ല. തൈര് ചേർക്കുന്ന സമയത്ത് എനിക്ക് ചിക്കൻ ഇത്തിരി അങ്ങ് ആവി കയറ്റി വേവിച്ച പോലെ തോന്നാറ്. ഇതാവുമ്പോൾ ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും, എന്നാൽ പുറത്ത് ഫ്രൈ ചെയ്തൊരു ചിക്കൻ്റെ ടേസ്റ്റും ആയിരിക്കും. വിനാഗിരിയുടെ പച്ചമണം അങ്ങ് മാറി വരുമ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ചിട്ടുണ്ടെന്ന ഗരം മസാല, അതുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ട്. ഇനി ഫ്ലേവറൊക്കെ കുറഞ്ഞ ഗരം മസാലയാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് കൂട്ടാം കേട്ടോ. ഒത്തിരി കൂട്ടുണ്ടാവും, ഒത്തിരി കൂട്ടി മസാലയുടെ ടേസ്റ്റ് ഓവറായി വന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഇരുവെള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ വിനാഗിരിയാണ് കേട്ടോ ചേർക്കുന്നത്. ഈ കുരുമുളകിൻ്റെ പൊടി തികച്ചും ഓപ്ഷണലാണ്. എനിക്ക് എന്തോ കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സിന് സുഖമില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആഡ്
കടയുണ്ട് കേട്ടോ. അത് നന്നായി ഇളക്കി അതിൽ നിന്ന് വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി വരുന്ന വേവുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ടി ഒരു സാലഡ് റെഡിയാക്കുന്നുണ്ട്. സാധാ സാലഡാണ്, ഉള്ളിയും തക്കാളിയും തൈരൊക്കെ ചേർത്തിട്ടുള്ള നോർമൽ ഒരു സാലഡ്. ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ കേമം പറ്റുന്നവരുണ്ടാക്കിക്കോ. ഞാനിപ്പോൾ ഇവിടെ ഇന്ന് ചെയ്യുന്നില്ല, ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. ചിക്കനിൽ നിന്ന് നല്ല വെള്ളമൊക്കെ ഊറി വന്ന് ഒന്ന് ഡ്രൈ ആകുമ്പോഴേക്കും മുക്കാ വേവ് ആയിട്ടുണ്ടാവും ചിക്കൻ. ആ സമയം കൊണ്ട് തന്നെ ചോറിൻ്റെ എയറൊക്കെ പോയിരിക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം. ദം ചെയ്യാനായിട്ട് ചിക്കനിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് ഇളക്കി ഫ്രൈ ചെയ്ത ഒനിയന്റെ ഒരു പകുതി കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാത്രത്തിന് ചുറ്റും കുറച്ച് ഗീ പരട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഒട്ടിപ്പിടിക്കാനൊന്നും പോണില്ല, എന്നാലും ഒരു ധൈര്യത്തിന് വേണ്ടി അങ്ങ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലെയർ ചിക്കൻ തന്നെയാണ് കൊടുക്കുന്നത്, അതിന്റെ മേലെ ചോറിടുന്നുണ്ട്. ചോറ് ഇപ്പൊ കട്ട പിടിച്ചിരിക്കുന്നത് ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട, നല്ല വിട്ട് വിട്ട് ഉതിർന്നു വരുന്ന ചോറായി തന്നെ അവസാനം കിട്ടിക്കോളും. എന്താ ഈ കാണിക്കുന്ന പോലെ അങ്ങ് പരത്തി ഇട്ടാൽ മതി. അതിന്റെ ഇടയിൽ സ്പൈസസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറക്കി മാറ്റുന്നുണ്ട്. ഇടയിൽ ഒരു ലെയറിൽ ഫ്രൈ ചെയ്ത ഐറ്റംസും ചേർക്കുന്നുണ്ട്. മേലത്തെ ലെയറിൽ കുറച്ച് ഫ്രൈ ചെയ്ത ഐറ്റംസും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഇലകളുമാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. മേലത്തെ ലെയറിലെ ഇലകളും ഫ്രൈഡ് ഐറ്റംസും ഒക്കെ ഉണ്ടല്ലോ, അടുപ്പിൽ നിന്ന് വരുന്ന ഈർപ്പ് അടിച്ചിട്ട് അങ്ങ് കുതിർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. കളറിന് വേണ്ടി സാധാ വെള്ളത്തിൽ കലക്കിയെടുത്ത മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. വേണേൽ പാലിൽ കലക്കി ചേർക്കാം, അല്ലെങ്കിൽ കുങ്കുമപ്പൂ കലക്കി ചേർക്കാം. അതൊക്കെ ഉള്ളവർക്ക് ഓപ്ഷൻ പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നോർമൽ സാധാ പോലെയാണ് ചെയ്തിട്ടുള്ളത്. നോർമൽ നമുക്ക് കഴിക്കുമ്പോൾ ആഡംബരമൊന്നും ഞാൻ ചെയ്യാറില്ല. അവസാനം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചിട്ട് ആ സ്പൂൺ വെച്ച് എല്ലാ സ്ഥലത്തും ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അടി കട്ടിയുള്ള പാത്രമാണെങ്കിലും ധൈര്യത്തിന് വേണ്ടി അടിയിൽ ഒരു പഴയ തവ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൂടുന്ന അടപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹോളുകൾ ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാവ് യൂസ് ചെയ്ത് അത് അടച്ചു കൊടുക്കണേ. ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ സമയമുള്ള പോലെ 10 മിനിറ്റോ അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞ് ദം തുറന്ന് നമുക്ക് കഴിക്കാം. ദം തുറക്കുന്ന സമയം കൊണ്ട് അതുവരെയുള്ള പാത്രമൊക്കെ കഴുകി വെച്ച് ആ പണി അങ്ങ് തീരുമല്ലോ. പിന്നെ നമുക്ക് ദം പൊട്ടിക്കാം, കഴിക്കാം. അമ്പോ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. വീട് മുഴുവൻ ബിരിയാണിയുടെ മണാണ്. വീട് പോയിട്ട് പുറത്തെ കോറിഡോറിൽ വരെ ബിരിയാണിയുടെ സ്മെല്ലായിരിക്കും. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റത്തിന്റെ ബാക്കിയും ഇലകളും കൂടി ചേർത്ത് മേലത്തെ ലെയർ ഇളക്കി മാറ്റുന്നുണ്ട്. ബിരിയാണി വിളമ്പുമ്പോഴും അതിന് അതിൻ്റെതായ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതുകൊണ്ട് മേലത്തെ ലെയറും മാറ്റിയിട്ട് അടിയിലത്തെ ലെയർ നന്നായി ഇളക്കി ചോറും ഗ്രേവിയും ചിക്കനും എല്ലാം നന്നായി മിക്സ് ചെയ്ത് വരുന്ന പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ചോറൊന്നും എവിടെയും ഒട്ടി പിടിച്ചിട്ടില്ലല്ലോ, എല്ലാം ഓരോരോ അരിമണികളായിട്ട് വിട്ട് വിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ. ഇതുപോലൊരു ഫോർക്ക് യൂസ് ചെയ്ത് പെട്ടെന്ന് ഇളക്കി മറിച്ചാലുണ്ടല്ലോ, ആ പണി വേഗം അങ്ങ് കഴിയുകയും ചെയ്യൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനുള്ള കാരണവും കമന്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോ ബിരിയാണി വിളമ്പേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. ആ ഗ്രേവിയുള്ള റൈസും ചിക്കനും ആദ്യം വിളമ്പിയിട്ട് അതിന്റെ മേലേക്ക് മേലത്തെ ലെയർ റൈസും ചേർത്ത് ഇതുപോലെ വിളമ്പിക്കൊടുക്കാം. ഒത്തിരി മസാലകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു നല്ല രുചിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായങ്ങളും പറയണേ. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.